नमस्कार ई वीडियो याग्रह नी फेस डिस्ट्रिब्यूशन नेटवर्किने एग्री फेस डिस्ट्रिब्यूशन नेटवर्क न्यूट्रल वोल्टेज डेवलप डिस्ट्रिब्यूशन नेटवर्क कंबी पोटी वीण कंपी वीण ट्रांसफॉर्मर फ्यूस आरसीसीबी डिवाइस इन अर्थ फॉल्ट प्रोटेक्ट മറ്റൊരു കാര്യം നമ്മുടെ വീടുകളിലേക്ക് വോൾട്ടേജ് ചില സമയത്തൊക്കെ വല്ലാത്ത വ്യതിയാനം കൂടി കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് പോവാം. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ് നമുക്കറിയാം, അതിന്റെ എച്ച് ടി അതായത് പ്രൈമറി സൈഡ് സബ്സ്റ്റേഷൻ നിന്നുള്ള 11 കെവി സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡെൽറ്റ കണക്റ്റഡ് ആണ്, അതിന്റെ സെക്കൻഡറി സൈഡ് സ്റ്റാർ കണക്റ്റഡ് ആണ്. സെക്കൻഡറി സൈഡിൽ സ്റ്റാർ പോയിന്റ് നമ്മൾ ഇർത്തി ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ന്യൂട്രൽ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ മൂന്ന് ഫേസുകൾ ആർ വൈ ബി ഇങ്ങനെ മൂന്ന് ഫേസുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ എൽ ടി സൈഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റമാണ്. അത് നമുക്ക് കാണാം. സാധാരണ രീതിയിൽ നമ്മൾ ഇവിടെ 11 കെവി സപ്ലൈ കൊടുക്കും, ഇവിടെ 240 വോൾട്ടേജ് സപ്ലൈ നമുക്ക് ഫേസ് ടു ന്യൂട്രൽ ആയിട്ട് കിട്ടും. ഫേസ് ടു ഫേസ് 415 വോൾട്ടേജ് കിട്ടും. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ നോ ലോഡ് കണ്ടീഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടും. നമ്മൾ ഇനി ലോഡ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും, നമ്മൾ ആർ ഫേസിലും വൈ ഫേസിലും ബി ഫേസിലും ലോഡ് കൊടുക്കുന്നു. അങ്ങനെ മൂന്നിലും നമ്മൾ സിംഗിൾ ഫേസ് ലോഡുകളാണ് കൊടുക്കുന്നത്. ന്യൂട്രലുമായി ബന്ധിപ്പിക്കുന്ന സിംഗിൾ ഫേസ് ലോഡുകളാണ് കൊടുക്കുന്നത്. മൂന്ന് ഫേസിലും ഒരേ ലോഡാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരേ ലോഡ് മൂന്ന് ഫേസിലുള്ള നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയും. ഇങ്ങനെ ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ആറിലോട്ട് വരുന്ന കറണ്ട് തന്നെയാണ് കറണ്ട് വൈ ഫേസിലും ബി ഫേസിലും സ്പ്ലിറ്റ് ചെയ്ത് ട്രാൻസ്ഫോമറിലേക്ക് പോയി സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇങ്ങനത്തെ കണ്ടീഷൻ ന്യൂട്രലിലോട്ട് കറണ്ട് പാസ് ചെയ്ത് ട്രാൻസ്ഫോമറിലേക്ക് വരില്ല. ന്യൂട്രലിലൂടെ ഇടനിലക്കാരം മാത്രമാണ്, ഇതിന് ഇവിടെയുള്ള കറണ്ടിനെ എടുത്ത് രണ്ട് ഫേസുകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഇടനിലക്കാരം മാത്രം. ഇതൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ വേവ്ഫോം ഈ മൂന്ന് ഫേസിലെയും കറണ്ടിന്റെ വേവ്ഫോം ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ഇതിപ്പോ ആർ ഫേസിലുള്ള കറണ്ട്, നമ്മൾ ആർ ഫേസിലെ ഒരു പോയിന്റിൽ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ അതേ കറണ്ട് തന്നെയായിരിക്കും മറ്റ് രണ്ട് ഫേസുകളിലൂടെയും ഉണ്ടാകും. രണ്ട് ഫേസുകളിലെ കറണ്ട് കൂട്ടിയാൽ അതേ കറണ്ട് കിട്ടും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ആർ ഫേസിലോട്ട് ഒരു കറണ്ട് ഇങ്ങനെ വരുന്നു പോസിറ്റീവ് ഡയറക്ഷൻ, വൈ ഫേസിലും ബി ഫേസിലും നെഗറ്റീവ് ഡയറക്ഷൻ. ന്യൂട്രലിൽ നിന്നും ഫേസുകളിലേക്ക് കറണ്ട് പോകും. ഈയിലൂട്ടി ഇരുട്ടി കറണ്ട് ഈ കറണ്ട് ഇതിലോട്ട് വരുന്നു, ഇത് രണ്ടിലോട്ടേയും പോകും. ഇങ്ങനെയാണ് ഒരു അൺബാലൻസ്ഡ് കണ്ടീഷൻ നടക്കുന്നത്. പക്ഷെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ബാലൻസ്ഡ് കണ്ടീഷൻ ഉണ്ടാകാൻ വളരെ റെയറായ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ സിംഗിൾ ഫേസ് ലോഡുകളാണ്, മിക്ക ലോഡുകളും സിംഗിൾ ഫേസ് ലോഡുകളാണ്. അതുകൊണ്ട് അൺബാലൻസിങ് ഉണ്ടാകും. കെ എസ് ഇ ബി ഒരു പരിധി വരെ നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ഒരു അൺബാലൻസ്ഡ് കണ്ടീഷനാണ്. ആറിലോട്ട് വരുന്ന കറണ്ട് കുറച്ചധികമാണ്, അറിലോട്ട് വരുന്ന മുഴുവൻ കറണ്ടും വൈയിലൂട്ടെയും ബിയിലൂട്ടെയും പോകുന്നില്ല എന്ന് വിചാരിക്കുക. കുറച്ച് കറണ്ട് ന്യൂട്രലിലൂട്ടി തന്നെ ട്രാൻസ്ഫോമറിലേക്ക് പോകും. ഇങ്ങനെ ഒരു അൺബാലൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ ഇവിടെ ഒരു ഈ ന്യൂട്രൽ പോയിന്റ് നമ്മൾ ഇവിടെയുള്ള ന്യൂട്രൽ പോയിന്റ് അതായത് നമ്മുടെ വീടുകളിലെ ന്യൂട്രൽ ഈ പോയിന്റ് എന്ന് വിചാരിക്കുക. അവിടെ ഒരു വോൾട്ടേജ് റേസ് ചെയ്യും. ആ വോൾട്ടേജ് റേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ഈ പോയിന്റ് ഈ സ്റ്റാർ പോയിന്റ് ട്രാൻസ്ഫോമർ ഈ സ്റ്റാർ പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും വോൾട്ടേജ് റേസ് ചെയ്യുക. ആ വോൾട്ടേജ് ഇതിലൂട്ട് പോകുന്ന കറണ്ട് അതായത് അൺബാലൻസ് എത്ര കറണ്ടാണ് ഇതിലോട്ട് പോകുന്നത് അത് ഇൻറ്റും ഇതിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് നമ്മുടെ ന്യൂട്രൽ വയറിന്റെ ഇമ്പിഡൻസ് ആ ഒരു വോൾട്ടേജ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ന്യൂട്രൽ വോൾട്ടേജ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളതിൻ്റെ ഒരു വേവ് ഫോം വരച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആർ ഫേസ് റൂട്ടിയാണ് കറണ്ട് കൂടുതൽ പോകുന്നത്. ഒരു 10% കറണ്ടോ അല്ലെങ്കിൽ 20% കറണ്ടോ ആണ് കൂടുതലായിട്ട് പോകുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വോൾട്ടേജ് തന്നെയായിരിക്കാം ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനൊരു വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഇതുമായി വെച്ച് നോക്കുമ്പോൾ അതായത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരച്ച ബ്ലാക്ക് ലൈനാണ് ഈ പോയിന്റിൻ്റെ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറും ഇവിടെയുള്ള വോൾട്ടേജ് ആറും ഈ ന്യൂട്രലിലുള്ള വോൾട്ടേജ് നമുക്ക് കുറഞ്ഞത് ആർ ഫേസിലെ വോൾട്ടേജ് ആർ ടി ന്യൂട്രൽ വോൾട്ടേജ് കുറഞ്ഞു. അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഈ വോൾട്ടേജ് അതായത് വൈയും ബിയും ന്യൂട്രലുമായിട്ടുള്ള വോൾട്ടേജ് കൂടി. അതായത് നമ്മൾ അൺബാലൻസ് വരുമ്പോൾ ഒരു ഫേസിലൂട്ടിയുള്ള കറണ്ട് കൂടും. അങ്ങനെ വരുമ്പോൾ ആ ഫേസിലെ വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയുകയും മറ്റ് രണ്ട് ഫേസുകളിലെ വോൾട്ടേജ് മറ്റ് രണ്ട് ഫേസുകളിലെ വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഇങ്ങനെയാണ് അൺബാലൻസ് വരുന്നത്. നമ്മുടെ വീടുകളിലെ വോൾട്ടേജ് ചില സമയങ്ങളിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ളൊരു കാരണം അതാണ്. ചിലപ്പോൾ ഒരു ലോഡ് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മളെ വീട്ടിലെ വോൾട്ടേജ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ മറ്റേതോ ഫേസിൽ ലോഡ് കൂടിയ സന്ദർഭങ്ങളിലാകെ ഇങ്ങനെ വോൾട്ടേജ് കൂടുതൽ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ സിംഗിൾ ഫേസ് ലൈനുകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. കാരണം ഇതിലൂടെ വരുന്ന മുഴുവൻ ന്യൂട്രലിലൂടെ വരുന്ന കറണ്ട് കാരണം ന്യൂട്രലിലെ വോൾട്ടേജ് ഡ്രോപ്പും കൂടി കഴിച്ചിട്ടുള്ളൂ. ഇവിടുന്നുള്ള വോൾട്ടേജ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഇത് ന്യൂട്രൽ വയറാണെന്ന് വിചാരിക്കും, അത്ര വോൾട്ടേജ് ഡ്രോപ്പും കൂടി കഴിച്ചിട്ടുള്ള വോൾട്ടേജ് മാത്രം നമ്മുടെ വീടുകളിലേക്ക് കിട്ടും. അതായത് സിംഗിൾ ഫേസ് ലൈനിലൂടെ കൂടിയാണ് നമ്മുടെ വീടുകളിലേക്ക് സപ്ലൈ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒരു വോൾട്ടേജ് ഡ്രോപ്പും കൂടി നമ്മളെ വീടുകളിലെ വോൾട്ടേജ് കുറയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക്
ഇങ്ങനെ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കാരണം നമ്മുടെ വേറെ വീടുകളിൽ അല്ലെങ്കിൽ വോൾട്ടേജ് ന്യൂട്രലിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് റേറ്റ് കാരണം നമ്മുടെ വീടുകളിലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ നോക്കാം. അതായത് നമ്മുടെ വീടുകളിലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റിൽ വന്ന് നമ്മൾ പ്ലഗ് ചെയ്ത് നമ്മുടെ വീട്ടിലൊരു പ്ലഗ് പോയിന്റ് നമ്മളിങ്ങനെ ഫേസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഫേസ് കൊടുത്തു, ഇവിടെ ന്യൂട്രൽ കൊടുത്തു, ഇവിടെ എർത്ത് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ പ്ലഗ് പോയിന്റുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. നമ്മൾ ഈ അർത്ഥം ഈ ന്യൂട്രലുമായിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ അൺബാലൻസ്ഡ് കണ്ടീഷനാണ്. ഇവിടെ ഒരു വോൾട്ടേജ് ഇല്ലെങ്കിൽ ഇതും ഇതുമായിട്ടുള്ള വോൾട്ടേജ്. ഈ അർത്ഥം നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ഇതുവഴി ഇവിടെ എർത്തായി, ഇതുവഴിയാണ് കണ്ടിന്യൂറ്റി വരുന്നത്, എർത്ത് ടു എർത്ത് കണ്ടിന്യൂറ്റി ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ സീറോ പൊട്ടൻഷ്യലാണ് കിട്ടേണ്ടത്. ഇവിടെ ഇതുവഴി ഒരു കറണ്ട് പാസ് ചെയ്യുന്നില്ല, ബാലൻസ്ഡ് ആണ്, വോൾട്ടേജ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ സീറോ പൊട്ടൻഷ്യൽ കിട്ടും. പക്ഷേ നമ്മൾ അൺബാലൻസ്ഡ്, നേരത്തെ പറഞ്ഞ പോലെ അൺബാലൻസ് ഉണ്ടാകും, ഇതുവഴി കറണ്ട് പാസ് ചെയ്യും, ഇവിടെ ഒരു വോൾട്ടേജ് റേസ് ഉണ്ടാവും. അന്നേരം നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? ഇതും ഇതും തമ്മിലുള്ള വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടും. കാരണം ഇതുവഴി കണ്ടിന്യൂറ്റി, അടുത്ത വഴി കണ്ടിന്യൂറ്റി അവിടെ കിട്ടി. അതുകൊണ്ട് ഒരു വോൾട്ടേജ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് നോക്കും. ഇങ്ങനെ ഒരു വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റിൻ്റെ ഉള്ളിലുള്ള കമ്പോണന്റുകളൊക്കെ കേട് വരാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമുക്കറിയാം, അവിടെ എർത്ത് അതിൻ്റെ മദർ ബോർഡിൻ്റെ ഒക്കെ എർത്ത് ചെയ്തിട്ടുണ്ട്. എർത്ത് ന്യൂട്രലും തമ്മിലൊരു വോൾട്ടേജ് റൈസ് വരുമ്പോൾ അവിടെ ചില സമയങ്ങളിലൊക്കെ അതിന് കേട് വരാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള പോസ്റ്റിൽ തന്നെ KSEB എർത്ത് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ എർത്ത് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ ഇതും ഇതും തമ്മിലുള്ള വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടിന്യൂറ്റി വരിക? ഇതുവഴിയാണ് കണ്ടിന്യൂറ്റി വരിക. അങ്ങനെ ഇത് വരെയുള്ള കണ്ടക്ടറിലെ കുറഞ്ഞ വോൾട്ടേജ്, ഇത്ര വോൾട്ടേജ് കാണിക്കില്ല, വളരെ കുറഞ്ഞൊരു വോൾട്ടേജ് അല്ലെങ്കിൽ സീറോ വോൾട്ടേജ്. ഇത് വളരെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ സീറോ വോൾട്ടേജ്, നമ്മുടെ അടുത്തും ആ തമ്മിലുള്ള ക്ലോസ് ഇല്ല, വളരെ കുറഞ്ഞ വോൾട്ടേജ് മാത്രമേ കാണിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രൽ പോയിന്റുകൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ എർത്ത് ടു ന്യൂട്രൽ റേസിനെ, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രമിസസിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് റേസിനെ നമുക്ക് കുറക്കാൻ പറ്റും. പക്ഷേ ആക്ച്വലി ഈ വോൾട്ടേജിനെ നമ്മൾ കുറച്ചിട്ടില്ല, അത് കുറക്കണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബാലൻസ് ചെയ്യുക എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, പണ്ട് കാലത്തൊക്കെ ന്യൂട്രൽ കണ്ടക്ടറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വണ്ണം കുറഞ്ഞ ഫേസ് കമ്പിയേക്കാൾ വണ്ണം കുറഞ്ഞ കണ്ടക്ടറാണ്. അത് ഒഴിവാക്കി ഇപ്പം എല്ലായിടത്തും ന്യൂട്രലും ഫേസും ഒരേ വണ്ണമുള്ള കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ന്യൂട്രലും നല്ല റെസിസ്റ്റൻസ് കുറഞ്ഞൊരു കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വലിയൊരു വോൾട്ടേജ് റേസ് ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ് നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ എർത്ത് ചെയ്തിട്ട് ന്യൂട്രൽ പൊട്ടൻഷ്യൽ റേസ്, അതായത് നമ്മുടെ വീടുകളിലെ അർത്ഥമായിട്ടുള്ള ന്യൂട്രൽ പൊട്ടൻഷ്യൽ റേസ് നമ്മൾ കുറക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം, കമ്പി പൊട്ടി വീണ കണ്ടീഷനിൽ നമുക്ക് ചിന്തിക്കാം. ഇതിവിടെ കമ്പി പൊട്ടി വീണ കണ്ടീഷനാണല്ലോ വെച്ചിട്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ കമ്പി പൊട്ടി വീണ് കഴിഞ്ഞാൽ ഇതുവഴി കറണ്ട് വന്ന് തിരിച്ച് നമ്മുടെ ഈ ന്യൂട്രലിലൂടെ എർത്ത് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കണ്ടീഷനാണ്, തിരിച്ച് ഭൂമിയിലോട്ട് കറണ്ട് വന്ന് ഈ ന്യൂട്രലിലേക്ക് കറക്റ്റ് ചെയ്യും. നമ്മുടെ ഫേസ് ടു ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 അല്ലെങ്കിൽ 240 വോൾട്ടേജാണ് വരിക. നമ്മൾ അതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്ത് വീഴുമ്പോൾ എർത്തിന്റെ ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, അതോടൊപ്പം തന്നെ എർത്തിന്റെ റെസിസ്റ്റൻസ്, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് ഈ കമ്പിയുടെ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് ഒക്കെ കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഇമ്പിഡൻസ് ഒക്കെ കൂട്ടിയിട്ടുള്ള വോൾട്ടേജ് ബൈ ആ ഇമ്പിഡൻസ് ആയിരിക്കും കറണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ കമ്പി പൊട്ടിയ ഒരു പോയിന്റിൽ നമുക്ക് സാധാരണ രീതിയിൽ നമ്മളിവിടെ എർത്ത് ചെയ്യുമ്പോൾ തന്നെ ഒരു 5 ohm അല്ലെങ്കിൽ 5 ohm താഴെയൊക്കെ ആയിരിക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് കിട്ടും. ഇവിടെ കമ്പി പൊട്ടി ഭൂമിയുടെ പ്രതലത്തിലാണ്, സർഫസിലാണ് വീണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റെസിസ്റ്റൻസ് ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്കൊരു 10 ohm റെസിസ്റ്റൻസ് കൂട്ടി, പിന്നെ ഇവിടെ 5 ohm, അങ്ങനെ 15 ohm. പിന്നെ ഭൂമിയുടെ റെസിസ്റ്റൻസ് നമ്മളൊരു ഐഡിയൽ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ റെസിസ്റ്റൻസ് നമുക്ക് കാര്യമായിട്ട് വരില്ല, കാരണം ദൂരം കൂടുന്നതോറും പോകാനുള്ള കറണ്ടിന് പോകാനുള്ള ഏരിയയും കൂടി കൂടുന്നതുകൊണ്ട് നമുക്ക് ഭൂമിയുടെ റെസിസ്റ്റൻസ് നമ്മൾ കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ഐഡിയൽ കണ്ടീഷനാണ്. പക്ഷേ ഒരു നോർമൽ കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ സോയിലിന്റെ റെസിസ്റ്റിവിറ്റി ഒക്കെ വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ പാറകൾ ഇതൊക്കെ വരുമ്പോൾ ഭൂമിയുടെ റെസിസ്റ്റൻസും കൂടി എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഭൂമിയുടെ റെസിസ്റ്റൻസ് കണക്കൂട്ടേണ്ട, ഇവിടെ ഒരു 10 ohm, ഇവിടെ ഒരു 5 ohm, 15 ohm, 230/15 എന്ന് പറഞ്ഞാൽ ഒരു 2 ohm അല്ലെ, 2 ആമ്പിയർ, ഒരു 3 ആമ്പിയർ കറണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വരുമെന്ന് വിചാരിക്കും. നമ്മുടെ ഫ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലെ ഫ്യൂസുകളൊക്കെ പറഞ്ഞാൽ മിനിമം 100 ആമ്പിയറിലേക്കും ഫ്യൂസുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കമ്പി പൊട്ടി ഉണ്ടായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെയ്യില്ല, ഫ്യൂസ് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ട്രാൻസ്ഫോമറിന്റെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ, റെസിസ്റ്റൻസ് കുറഞ്ഞൊരു പാത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫ്യൂസ് പോകാൻ സാധ്യതയുണ്ട്. അന്നേരം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ ഇടുന്ന കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുകയാണ്, നമ്മൾ ഇതുവഴി കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുകയാണ്, ഇതുവഴി ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുകയാണ്. നമ്മൾ ഈ സമയത്ത് ഇവിടെ വന്നു എന്ന് വിചാരിക്കും, ഒരാൾ ഇവിടെ വന്നു
നിന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കമ്പി തൊട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മനുഷ്യൻ അപകടം പെട്ട 70 മില്ലിയാമ്പറിന് മേലെ വന്നാൽ തന്നെ ഒരാൾക്ക് മരണം സംഭവിക്കും. അന്നേരം അയാളുടെ അയാളെ ഈ കമ്പി അയാളെ കൈകൊണ്ട് പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പം പോകുന്ന കറണ്ട് അയാളെ റെസിസ്റ്റൻസും കൂടി കൂടി കറണ്ട് കുറച്ച് കുറയുമെങ്കിൽ കൂടി അത് ചിലപ്പോൾ അയാൾക്ക് മരിക്കാനുള്ള കറണ്ടിനേക്കാൾ കൂടുതലാണ്, അങ്ങനെ മരണം ഉണ്ടാകും. അതല്ല, ഇവിടെ ഒരു കമ്പി പൊട്ടി വീണാൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ റൈസ്, ഭൂമിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ റൈസ്, ഈ കറണ്ട് ഇവിടെ കറണ്ടിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ റൈസ് ഉണ്ടാകും. ആ പൊട്ടൻഷ്യൽ റൈസ് ഉണ്ടാകുമ്പോൾ ഇപ്പം ഇതിലൂടെ കറണ്ട് പോകുമ്പോൾ അയാൾ ഇവിടെ വന്ന് നിൽക്കുവാണെന്ന് ചെയ്തു എന്ന് വിചാരിക്കും. ആ മനുഷ്യൻ നിന്നു, കാലിങ്ങനെ വെച്ച് നിന്നു. എന്നിട്ട് ഈ പോയിന്റും ഇതുവഴി കറണ്ട് പോകുന്നുണ്ട്, ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകും. അദ്ദേഹം കാല അകത്തി വെച്ചിട്ടുണ്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലിന്റെ ഇടയിൽ ആ വോൾട്ടേജ് ഉണ്ടാകും, അതിന് നമ്മള് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിലോട്ട് ഒരു കറണ്ട് പാസ് ചെയ്യും, ഭൂമിയിലോട്ട് പോകുന്നതിന് ഒരു പാരലൽ പാത്തായിട്ട് ശരീരത്തിലും കൂടി പാസ് ചെയ്യും. ഭൂമിയുടെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കൂടുതൽ കറണ്ട് ശരീരത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ നാൽക്കാലികൾക്കൊക്കെ, പശു പോലുള്ള ജീവികൾക്കൊക്കെ അവരുടെ കാലം തമ്മിലുള്ള അകലം കൂടുതലാണ്, അങ്ങനെ കൂടുതൽ അപകടം അവർക്കൊക്കെ പറ്റാറുണ്ട്. പശുവിനൊക്കെ പലപ്പോൾ 11 kV കമ്പികളൊക്കെ പൊട്ടി വീണിട്ടുണ്ടായ അപകടങ്ങളിൽ അതിൻ്റെ അടുത്തുള്ള പശുക്കൾക്കൊക്കെ ഷോക്ക് അടിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ എന്തും, ഇതുകൊണ്ടാണ് നമ്മളെ ഫ്യൂസ് പോകാതെ. മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെയൊക്കെ ന്യൂട്രൽ എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യതയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിയുടെ റെസിസ്റ്റൻസ്, ഭൂമിയുടെ റെസിസ്റ്റൻസ് ഇപ്പം വളരെ കൂടിയ കണ്ടീഷൻ ആണെങ്കിൽ ഇതുവഴി കറണ്ട് പോയി ഇങ്ങനെ കറണ്ടിന് പോകാൻ പെട്ടെന്ന് ഇതുവഴി തന്നെ കയറും. അന്നേരം ഭൂമിയുടെ റെസിസ്റ്റൻസ് എഫക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് കുറയാം. അതല്ലാതെ ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസും ഇവിടെ എർത്തിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എർത്ത് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അതായത് ഫ്യൂസ് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഇങ്ങനെ ന്യൂട്രൽ എർത്ത് ചെയ്തുകൊണ്ട്. ഇനി എന്തുകൊണ്ട് ELCB പോലുള്ള, അല്ലെങ്കിൽ ELCB അല്ല RCCB പോലുള്ള ഡിവൈസുകൾ ഇവിടെ വെക്കുന്നില്ല? RCCBന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഇപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 4 വയറിലോട്ട്, അതായത് ഈ 3 ഫേസിലോട്ട് പോകുന്ന കറണ്ട് ന്യൂട്രലിലോട്ട് പോകുന്ന കറണ്ട് പ്ലസ് ചെയ്ത് അർത്ഥമെറ്റിക് പ്ലസ് ചെയ്ത് 0 ആയിരിക്കണം. അതായത് ആ ഈ ഫേസിലോട്ട് പോകുന്ന കറണ്ട് ന്യൂട്രലിലോട്ട് തിരിച്ചു വരുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ RCCB എഫക്ട് ചെയ്യില്ല. എന്നാൽ ന്യൂട്രൽ ഈ കറണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം, അതായത് ഇവിടെ ഒരു ലീക്ക് ഉണ്ടാകുന്നു, ആ കറണ്ട് ഭൂമി വഴി ഇവിടത്തേക്ക് വന്നു കയറുന്നു, ഇങ്ങനെ ഒരു കണ്ടീഷനാണ് നമുക്ക് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യുന്നു, RCCB എഫക്ട് ചെയ്യും. അതായത് RCCBനെ ബൈപ്പാസ് ചെയ്ത് ഒരു കറണ്ട് വരുന്ന ഒരു കണ്ടീഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ RCCB ട്രിപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ RCCBന്റെയൊക്കെ 100 mA ഒക്കെയാണ് 3 ഫേസിലെ ഇത്. ഒരു 100 mA വരാൻ ചിലപ്പോൾ വലിയൊരു ഫാൾട്ടൊന്നും വരണ്ട, നമ്മുടെ ടച്ചിങ് നമ്മുടെ നാട്ടിലെ മരങ്ങളിൽ നിന്നുള്ള ടച്ചിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം തന്നെ 100 mA വരാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ന്യൂട്രൽ ഇങ്ങനെ എർത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രൽ റൈസ് വീടുകളുടെ ഡൊമസ്റ്റിക് പർപ്പസിൽ വോൾട്ടേജ് റൈസ് ഒഴിവാക്കാൻ നമ്മൾ എർത്ത് ചെയ്യുന്നത്, ഇങ്ങനെ എർത്ത് ചെയ്യുന്ന കണ്ടീഷനിൽ ഇങ്ങനെ എർത്ത് ഫാൾട്ട് വന്ന് തിരിച്ച് കറണ്ട് ഇതുവഴി തന്നെ വരും. അങ്ങനെ ഇതുവഴി ഭൂമിയിലോട്ട് കറണ്ട് ബൈപ്പാസ് ചെയ്ത് വരാൻ സാധ്യതയില്ല. അങ്ങനെയാകുമ്പോൾ RCCB എഫക്ട് വർക്ക് ചെയ്യില്ല. RCCB വർക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള ന്യൂട്രലിലെ എല്ലാ എർത്തിങ് ഒഴിവാക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഒരു രീതിയിലും ഫേസിൽ ഒരു ലീക്കേജ് കറണ്ട് വരാനുള്ള ടച്ചിങ് പോലുള്ള, അതായത് മരങ്ങളുടെ ടച്ചിങ് പോലുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, RCCB ഈ സർക്യൂട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷനിൽ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതുകൊണ്ടാണ് നമ്മൾ RCCB അതായത് ELCB എർത്തിലേക്ക് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിവൈസുകൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഒഴിവാക്കുക. അന്നേരം വോൾട്ടേജ് കൂടുന്ന മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺബാലൻസ് കാരണമാണ് വോൾട്ടേജ് കൂടുന്നത്. മറ്റൊരു കാര്യം, വോൾട്ടേജ് നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്ന മറ്റൊരു കാര്യം DO ഫീസ് കൂടിയാണ്. DO ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോപ്പ് ഔട്ട് ഫീസാണ്, അത് HT സൈഡിലുള്ള ഫീസാണ്. ഈ ഫ്യൂസ് പോവുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്യൂസ് പോയി എന്ന് വിചാരിക്കുന്നു, ഫ്യൂസ് എന്തെങ്കിലും കാരണത്താൽ ഫ്യൂസ് ഉരുകിപ്പോയി, ഇവിടെ ഓപ്പൺ ആയി. ഇവിടെ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഓപ്പൺ ആയി എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഈ വൈൻഡിങ്ങിൽ വോൾട്ടേജ് പോകുന്നില്ല. കാരണം ഈ വൈൻഡിങ്ങിന് അക്രോസ് ഇവിടെ ഒരു സീരീസ് ആയി ഈ വൈൻഡിങ് ആവുക, നമ്മളിവിടെ 11 kV ആണ് കൊടുത്തത്. ഈ വൈൻഡിങ്ങിന് അക്രോസ് 2 അക്രോസ് 11 kV, നേരത്തെ ഇതിന് അക്രോസ് മാത്രം വന്ന് 11 kV, ഈ 2 വൈൻഡിങ്ങൾക്കിടയിൽ അക്രോസ് വരും. അതായത് ഒരു വൈൻഡിങ്ങിന് അക്രോസ് 11 kV പകുതി 5.5 kV 5.5 kV വരും. അങ്ങനെ വരുമ്പോൾ നേരത്തെ 11 kV വന്നപ്പോൾ 230 ഉണ്ടായ സർക്യൂട്ടിൽ നേരെ അതിന്റെ പകുതി, ഇപ്പം 11 kV വരെ 5.5 kV ആയപ്പോൾ 230 അല്ലെങ്കിൽ 250 വരെ 120 വോൾട്ടേജ് മാത്രമാണ് ഇതിന്റെ ഒരു ഫേസിൽ അക്രോസ് ഉണ്ടാവുക. അങ്ങനെ ഒരു നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് ഒക്കെ, ഇപ്പം LED ബൾബുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വോൾട്ടേജ് കുറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, എന്നാലും ഒരു പെട്ടെന്നൊരു കാര്യമേഖ കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും ഫ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ DO ഫ്യൂസ് പോയതായിരിക്കും. അന്നേരം സാധാരണ രീതിയിൽ അങ്ങനെ പോകുമ്പോൾ 2 ഫേസുകളുണ്ട്, ഈ 2 ഫേസുകൾ, കാരണം ഈ വൈൻഡിങ്ങിന് ഇത് ഇതിനെ അക്രോസ് ആയിട്ട് ചുറ്റിയിരിക്കുകയാണ്, ഈ വൈൻഡിങ് ഇതേ ലിമ്പ് ചുറ്റിയിരിക്കുകയാണ്, ഈ വൈൻഡിങ് ഈ ലിമ്പ് ചുറ്റിയിരിക്കുകയാണ്. അതായത് ഇവിടെയും ഒരു പ്രശ്നമില്ല, ഈ വൈൻഡിങ്ങിന് അക്രോസ് കൃത്യമായ വോൾട്ടേജ് തന്നെ കിട്ടും, എന്നാൽ ഈ 2 വൈൻഡിങ്ങിനെ കുറിച്ചുള്ള വോൾട്ടേജ് കുറഞ്ഞുകൊണ്ട് ഈ 2 വൈൻഡിങ്ങിലെ വോൾട്ടേജ് പകുതിയെ കുറയും. അന്നേരം നമുക്ക് സാധാരണ ഓഫീസിലിട്ട് KCB ഓഫീസിലിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കുന്നത്
വോൾട്ടേജ് കുറഞ്ഞുവെന്ന് ഒരു രണ്ട് ഫേസിലുള്ള അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ളവർ കുറെ ആൾ വിളിച്ചു പറയുകയാണെങ്കിൽ മിക്കവാറും ഡി ഓഫീസ് പോയതായിരിക്കും. ഇങ്ങനൊരു പ്രശ്നം കൂടി, ഇങ്ങനൊരു കാര്യം കൂടി നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ വോൾട്ടേജ് കുറയാൻ സാധ്യതയുണ്ട്. അതായത് ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ, അതായത് ന്യൂട്രലിനെ കുറിച്ച്, എങ്ങനെ ന്യൂട്രലിൽ വോൾട്ടേജ് റേസ് ചെയ്യുന്നു, ന്യൂട്രലിൽ നമ്മൾ എന്തിനാണ് എർത്ത് ചെയ്യുന്നത്, എന്തുകൊണ്ട് കമ്പി ഓട്ടി വീണാൽ നമുക്ക് ഇ എൽ സി ബി പോലുള്ള അല്ലെങ്കിൽ ഈ ആർ സി സി ബി പോലുള്ള ഡിവൈസുകൾ വെച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫ്യൂസ് പോകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടാണ്. നന്ദി.